മനസ്സ് അനാവട്ടെ ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സ് ദിനം ഈ പ്രത്യേക ദിവസത്തിൽ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാരെയും ബഹുമാനിക്കുവാനും എല്ലാവർക്കുമായി നല്ല ആരോഗ്യവും ജീവിതവും നേടുന്നതിനായി നിങ്ങൾ ദിവസവും ചെയ്യുന്ന സമർപ്പിത പ്രവർത്തനത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ടുന്ന മറ്റു ആളുകളെ ശാന്തമാക്കുവാനും അവരിൽ ആത്മവിശ്വാസം ഉറപ്പിക്കുവാനും സഹായിക്കുന്ന ക്ഷമയും ആർദ്രതയും ഉള്ളവരാണ് നഴ്സുമാർ നിർഭാഗ്യവശാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ പ്രധാനപ്പെട്ട പങ്ക് ഡോക്ടർമാരാണ് വഹിക്കുന്നതെന്നാണ് പലരും കരുതുന്നത് എന്നാൽ അത് ശരിയല്ല രോഗിക്ഷേമം സുരക്ഷാ വീണ്ടെടുക്കൽ എന്നിവയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലും നഴ്സുമാർ പ്രധാന പങ്ക് വഹിക്കുന്നു അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ എല്ലാ നഴ്സുമാരുടെയും ജീവിതത്തിന്റെ ഭാഗമായ കഠിനാധ്വാനം നീണ്ട മണിക്കൂർ ജോലി വൈകാരിക ക്ഷീണം എന്നിവ നാം അംഗീകരിക്കുക നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെ അടയാളപ്പെടുത്തുന്നതിനായി മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജനനത്തിന്റെ വാർഷികം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം കാണും ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവർ ഒരു ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവും ഒരു എഴുത്തുകാരിയും കൂടാതെ ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയുമാണ് 1820 മെയ് മാസം 13 അവർ ജനിച്ചു 1910 ഓഗസ്റ്റ് മാസം 13 അവർ മരണമടഞ്ഞു ക്രിമിനുദ്ധത്തിൽ സേവനം നടത്തിയ നഴ്സുമാരുടെ മാനേജറായി സേവനം അനുഷ്ഠിക്കുന്നതിനിടെയാണ് നൈറ്റിംഗൽ പ്രാധാന്യം നേടിയത് അവിടെ പരിക്കേറ്റിരുന്ന സൈനികർക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് അവർ തുടക്കം കുറിച്ചു അങ്ങനെ നഴ്സിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രശസ്തി നേടുകയും അതുപോലെ തന്നെ വിക്ടോറിയൻ സംസ്കാരത്തിന്റെ ഒരു പ്രതിരൂപമായി അവർ മാറുകയും ചെയ്തു ദ ലേഡി വിത്ത് ദ ലാം എന്ന വ്യക്തിത്വത്തിൽ പരിക്കേറ്റ സൈനികരെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ പരിപാലിച്ചു ക്രിമിയൻ യുദ്ധത്തിലെ നൈറ്റിംഗലിന്റെ നേട്ടങ്ങൾ അക്കാലത്തെ മാധ്യമങ്ങളും സമീപകാലത്തെ വ്യാഖ്യാതാക്കളും അതിശയോക്തിപരമായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത് 1860 നൈറ്റിംഗൽ ലണ്ടനിലെ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ അവളുടെ നഴ്സിംഗ് സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് പ്രൊഫഷണൽ നഴ്സിംഗിന് തുടക്കം കുറിച്ചു ലോകത്തിലെ ആദ്യത്തെ മതേതര നഴ്സിംഗ് സ്കൂളായിരുന്നു അത് ഇന്ന് ലണ്ടനിലെ കിങ്സ് കോളേജിന്റെ ഭാഗമാണ് നഴ്സിംഗിലെ അവളുടെ പ്രവർത്തനത്തെ അംഗീകരിച്ച് പുതിയ നഴ്സുമാർ എടുത്ത നൈറ്റിംഗൽ പ്രതിജ്ഞയും ഒരു നഴ്സിന് നേടാനാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗൽ മെഡലും അവളുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടു ബ്രിട്ടീഷ് സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക കൂടാതെ തന്നെ ഇന്ത്യയിലെ പട്ടിണി പരിഹാരത്തിനായി വാദിക്കുക തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം സ്വീകാര്യമാക്കുക എന്നൊക്കെയായിരുന്നു അവളുടെ സാമൂഹിക പരിഷ്കാരങ്ങൾ 1953 US ആരോഗ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥനായ ഡൊറോത്തി സദർലാൻഡ് അന്നത്തെ പ്രസിഡന്റിനോട് നഴ്സുമാരുടെ ദിനം ആചരിക്കുന്നതിനെ പറ്റി നിർദ്ദേശിക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് അംഗീകരിച്ചില്ല ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് 1965 മുതൽ ഈ ദിനം ആഘോഷിച്ചു തുടങ്ങി ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജനനത്തിന്റെ വാർഷികമായതിനാൽ 1974 ജനുവരിയിൽ ഈ ദിനം ആഘോഷിക്കാൻ മെയ് മാസം 12 തിരഞ്ഞെടുത്തു ഓരോ വർഷവും ICN അന്തർദേശീയ നഴ്സുമാരുടെ ദിന കിറ്റ് തയ്യാറാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സ് ദിനം ആചരിക്കുന്നു ഇന്ത്യ ചൈന സിംഗപ്പൂർ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ദിനം ആചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ 35 നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് പ്രസിഡന്റ് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡുകൾ സമ്മാനിക്കുന്നു നഴ്സുമാരുടെ മികച്ച സേവനത്തിനുള്ള അടയാളമായി ആരോഗ്യ മന്ത്രാലയം 1973 മുതൽ ഈ അവാർഡിന് തുടക്കം കുറിച്ചു നേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മാലാഖ അതെ അവരൊരു മാലാഖ തന്നെയാണ് ദൈവം അനുഗ്രഹിച്ചവർ ദൈവരൂപമണിഞ്ഞവർ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ നേഴ്സിന്റെ പങ്ക് വളരെ വലുതാണ് നാം ചിന്തിച്ചിട്ടുണ്ടോ നേഴ്സുമാരുടെ മുഖത്ത് ഒരിക്കലും വിഷമം കാണാറില്ല അതെന്താ അവർക്ക് വിഷമമില്ലാത്തതുകൊണ്ടാണ് അല്ല നമുക്ക് മുന്നിലെത്തുമ്പോൾ അവരവരുടെ വിഷമങ്ങളെല്ലാം മറന്ന് നമ്മളെ ശുശ്രൂഷിക്കുകയാണ് അതല്ലാതെ നമ്മളോട് ചെറു പുഞ്ചിരിയോട് അവർ പറയുകയാണ് ഭയപ്പെടേണ്ട എല്ലാം ശരിയാകുമെന്ന് എന്നാൽ അവരിപ്പോഴും അവരുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് സമരം ചെയ്യുകയാണ് എന്നാൽ നമ്മൾ ഒരിക്കലെങ്കിലും അവരോട് പറയുന്നുണ്ടോ ഭയപ്പെടേണ്ട എല്ലാം ശരിയാകുമെന്ന് മറ്റേതൊരു ജോലി പോലെയല്ല നേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായ സമയമോ അവധികളോ ഇല്ലാത്ത ഒരു ജോലിയാണ് അല്ല സേവനമാണ് ആഗ്രഹിച്ച് അനുഷ്ഠിക്കുന്ന സേവനം
അവരുടെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാർ അവരുടെ 1000 നന്മകളെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒരു പ്രശംസയാവാം, അത് അവരുടെ ഒരു ദിവസം തന്നെ മാറ്റിയേക്കാം. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി. നഴ്സുമാരുടെ സേവനം ആശുപത്രിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വീട്ടിലും സമൂഹങ്ങളിലെല്ലാം അവരവരുടെ ജോലി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉപകരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം വിരലുകൾ കൊണ്ട് ജീവൻ അറിയുന്നവർ. എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവർക്കില്ല. സ്വന്തമായി പ്രിസ്ക്രിപ്ഷൻ എഴുതാനോ തീരുമാനങ്ങൾ എടുക്കാനോ അവർക്ക് കഴിയുന്നില്ല. ഡോക്ടർമാർ പറയുന്നത് പോലെ മാത്രം ചെയ്യാനാണ് അവർക്ക് കഴിയുന്നത്. ഇതിൽ നിന്ന് മാറി തുല്യത വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അതെ, പിന്നിൽ സഹായിയല്ലാതെ അവരെയും ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? ഒരു ദിവസം തന്നെ ജനനവും മരണവും കാണുന്നവർ, 1000 പേരുടെ ജീവൻ രക്ഷിച്ചവർ ഇപ്പോഴും തുടരുന്നു. എല്ലാ നാളുകളിലും ഇവരുടെ മേന്മ ഉയർത്തി കാട്ടേണ്ടതാണ്. തളരാതെ മുന്നോട്ട് പോവുക. ഞങ്ങൾ നിങ്ങളെ അറിയുന്നു, മനസ്സിലാക്കുന്നു. കോവിഡ് മഹാമാരി തുടങ്ങിയ അന്ന് മുതൽ രാത്രിയോ പകലോ എന്ന് പോലും നോക്കാതെ സ്വന്തം കുടുംബത്തെയും വീടും കാണാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ നേഴ്സുമാർ. നമ്മൾ കോവിഡിനെ എപ്പോഴൊക്കെ ഫലപ്രദമായി നേരിട്ടു എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് മുൻനിര പോരാളികളായ നേഴ്സുമാരോട് തന്നെയാണ്. കോവിഡ്-19 ലോകമെമ്പാടുമുള്ള ആളുകളുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ബാധിച്ചു. ഇത് പല രാജ്യങ്ങളുടെയും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെയും മറികടക്കുന്നു. മാത്രമല്ല, ബാധിച്ച എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനായി മുൻനിര പോരാളികളായ നേഴ്സുമാരെയും ആരോഗ്യ സംരക്ഷണദാതികളെയും ഇത് ബാധിക്കുന്നു. ദൈനംദിന ദിനചര്യങ്ങളിലോ ദുരന്തങ്ങളിലോ ആവട്ടെ, നേഴ്സുമാർ മുൻനിരയിൽ തന്നെയാണ്. ഒപ്പം എല്ലാത്തരം രോഗികൾക്കും സമഗ്ര പരിചരണം നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആരോഗ്യ സംരക്ഷണദാതാക്കളിൽ ഭൂരിഭാഗവും നേഴ്സുമാരാണെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ അവർക്ക് നിർണായക പ്രവർത്തനവുമുണ്ട്. കോവിഡ്-19 ബാധിച്ച രോഗികളെ ചികിത്സിക്കുന്നത്, അവരുടെ പങ്ക്, രോഗികളെ പരീക്ഷിക്കുന്നതും അണുബാധയുള്ളതായി കണ്ടെത്തുന്ന രോഗികളുടെ കേസുകൾ കണ്ടെത്തുന്നതും ഉൾപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ അത്യാവശ്യം ചികിത്സ നൽകുകയും സംശയിക്കപ്പെടുന്ന രോഗികളുമായി മുൻകരുതലുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, കോവിഡ്-19 നേഴ്സുമാർക്ക് സ്ഥിരീകരിക്കുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് നേഴ്സുമാരെ അത് ബാധിക്കുകയും ഇത് നേഴ്സുമാരുടെ ഷോർട്ടേജിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ ലോക നേഴ്സ് ദിനത്തിൽ ഭൂമിയിലെ മാലാഖമാർക്ക് നമ്മുടെ ആശംസകളും പ്രാർത്ഥനകൾക്കുമൊപ്പം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെറുതാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് കുറഞ്ഞു പോകുമോ എന്ന ചിന്തയില്ലാതെ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ നേഴ്സുമാർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഹലോ ഏട്ടാ, എന്നടുക്കുവാ? കഴിച്ചോ നിങ്ങളാ? ഹലോ ആടി, ഇല്ലടി കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ ഓർത്ത. സമയാവുന്നല്ലേ ഉള്ളൂ, നീ ഇറങ്ങിയോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പിന്നെ മുഖമൊക്കെ തന്നെ വല്ലാണ്ടിരിക്കുന്നത്, വയ്യേ? ഇല്ല ഏട്ടാ, മടുത്താകെ. എന്നാണ് മരണമൊക്കെ കണ്ടുണ്ട്. എന്നാ തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റുന്ന വല്ലതും പറഞ്ഞോ? സൂപ്പറിന്റെ വല്ലതും പറഞ്ഞോ? അത്യാവശ്യം ചിലപ്പം എങ്ങനെയാന്ന് അറിയത്തില്ലല്ലോ, ഇപ്പൊ ഒത്തിരി പേഷ്യൻസ് ഒക്കെ കൂടി വന്നില്ലേ. അപ്പൊ എന്ത് ചെയ്യും? അവനെ ഒന്നും ശ്രദ്ധിക്കണേ. അവൻ്റെ ഈ കൊടുത്ത ഫോണ് റെഡി. അവൻ തീവ്രമുണ്ട്, അവന് ഓൺലൈൻ ക്ലാസ് നടക്കുന്നു. അറ്റൻഡൻസ് ഒക്കെ ഉള്ളതല്ലേ, കഴിയുമ്പോ ഞാൻ അവനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം. ഓ, ഭയങ്കര സ്ട്രെസ്സാണ് ഏട്ടാ. അതിന്റെ എത്ര നേരം സംസാരിച്ച അവനും വിഷമാവും. എനിക്കാണെങ്കിലും അവൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഞാനും അടുത്തേട്ടാ. പിന്നെ നിങ്ങളെ കാണാനൊക്കെ കൊതിയാവുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിക്ക് പോസിറ്റീവായി. ആ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ഒന്ന് നോക്ക്. ആ പോട്ടെന്ന്. ആണോ നിനക്ക് പേടിയുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? പേടിയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹം. ഞാൻ വൈകിട്ട് അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി എന്നാ. ആ എന്നാ, നീ പിന്നെ വിളിക്ക്. ഓക്കെ. ഹലോ അമ്മേ. ഹലോ അപ്പുട്ടാ, എന്തെടുക്കാണ്? ഞാൻ എന്താ ക്ലാസ് കഴിഞ്ഞിപ്പോ ഇറങ്ങിയതേ ഉള്ളു. അമ്മ എന്നാ വരുന്നേ? അമ്മയോ? അമ്മ അടുത്ത ആഴ്ച വരാട്ടോ. മോൻ വിഷമിക്കണ്ടാട്ടോ, അമ്മ അടുത്ത ആഴ്ച വരാവേ. ഇരുന്ന് പഠിക്കൊക്കെ ചെയ്തോണം മോൻ. പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ജോലി കഴിഞ്ഞു? അമ്മ ഇറങ്ങാൻ തുടങ്ങും ഹോസ്പിറ്റലിലായി. ഇപ്പൊ ഇറങ്ങിട്ട് വിളിക്കാട്ടോ.